പ്രിയപ്പെട്ടവരെ, കഥകളി സ്കൂളിൻ്റെ ദേശീയ കഥകളി ഉത്സവത്തിൻ്റെ ഭാഗമായി കഥകളി രംഗത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുകയും അവരെ ആസ്വാദക ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കഥകളി ചെണ്ടയിലെ മുതിർന്ന കലാകാരനായ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാണ്. ഈ സംഭാഷണത്തിലേക്ക് ഉണ്ണികൃഷ്ണനെ വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കഥകളി സ്കൂളിൻ്റെ ഈ കഥകളി മേളയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. എന്നെ ഇതിന് ക്ഷണിച്ചതിന് പ്രത്യേകം കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ വേഷങ്ങൾ മനസ്സിൽ കാണാൻ തുടങ്ങുമ്പോൾ അതിനോടൊപ്പം കേൾക്കുന്ന പാട്ട് പലരുടേതും ആവാം, ഓരോരുത്തരുടെ പാട്ടിൻ്റെ അഭിരുചിക്കനുസരിച്ചാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ശരാശരി കഥകളി ആസ്വാദകൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം കഥകളി ആസ്വാദകരും ഗോപിയാശാൻ്റെ വേഷങ്ങൾ മനസ്സിൽ കാണുന്നത് ഉണ്ണികൃഷ്ണൻ്റെ ചെണ്ടയുടെ ശബ്ദത്തോടു കൂടിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും. അല്ലാത്ത ആളുകൾ ചെണ്ട കൊട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ ഗോപിയാശാൻ്റെ ഒരു കഥകളി ജീവിതം ആലോചിച്ച് കഴിഞ്ഞാൽ നിരവധി ചെണ്ടക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഗോപിയാശാൻ്റെ വേഷങ്ങളുടെ പിന്നിലുള്ള ചെണ്ടയുടെ നാദം ഉണ്ണികൃഷ്ണൻ്റേതായി സങ്കല്പിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരുപാട് ആസ്വാദകർക്കും അങ്ങനെയായിരിക്കും താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ഉണ്ണികൃഷ്ണൻ്റെ നിരീക്ഷണങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ കളരിക്കാലത്തേക്ക് പോകുന്നതായിരിക്കും നാരായണൻ ഈ ചോദിച്ചതിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത്. 1972 ഞാൻ കലാമണ്ഡലത്ത് ചേരുമ്പോൾ അന്ന് കഥകളി വേഷത്തിൽ രാമൂട്ടി നരസൻ, പത്മനരസൻ, ഗോപിയാശാൻ തുടങ്ങിയ ആശാന്മാരാണ് കളരി ആശാന്മാരായിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഞാൻ കുട്ടിത്തരം ചൊല്ലിയാട്ടങ്ങൾ കൊട്ടി പരിശീലിച്ചിരിക്കുന്നത് കലാമണ്ഡലം ഗോപിയാശാൻ്റെ കളരിയിലൂടെയാണ്. അതിൽ വണാസരോധമായാലും അല്ലെങ്കിൽ കല്യാണ സൗദ്യത്തിൽ കൃഷ്ണനോ അല്ലെങ്കിൽ ഘടോത്കഥനോ അത്തരം കുട്ടിത്തരങ്ങൾ വേഷങ്ങൾ കൃത്യമായി ചൊല്ലിയാടുന്നതിന് കൊട്ടാൻ പരിശീലിച്ചിരിക്കുന്നത് ഗോപിയാശാൻ്റെ കളരിയിലൂടെയാണ്. അത് സ്വാഭാവികമായും എൻ്റെ 2, 3, 4 വർഷങ്ങളുള്ള കുട്ടിപരിചയം കൊണ്ട് ഒരു മാനസികമായ അടുപ്പങ്ങളോ ഉണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ആശാന്മാർ ധാരാളം പ്രോത്സാഹനങ്ങൾ, അത് ഒരുപക്ഷെ ഇതുകൊണ്ട് നിനക്ക് നീ കൊട്ടുന്നതാണ് ഗോപിക്ക് ഇഷ്ടം എന്ന് പലപ്പോഴും എൻ്റെ ആശാന്മാർ പറഞ്ഞുണ്ട്. അതെന്തായാലും 1985 മുതൽ കലാമണ്ഡലം ഗോപിയാശാൻ്റെ വേഷത്തിന് സ്ഥിരമായി കൊട്ടാനുള്ള ഭാഗ്യവും യോഗവും എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നിഷേധിക്കുന്നില്ല. 10-35 കൊല്ലത്തെ രംഗ അനുഭവം വെച്ച് ഗോപിയാശാൻ മനസ്സിൽ എന്ത് കാണുന്നോ അത് എനിക്ക് കോലിൽ വരുത്താൻ എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഈ ചെണ്ടയുടെ കഥകളി ചെണ്ടയുടെ സാധ്യതകൾ ഒരുപക്ഷെ കഥക് ചെണ്ട സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തായമ്പക പോലെയോ അല്ലെങ്കിൽ മേളം പോലെയുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവിടെ നിങ്ങൾക്കൊരാളെ സഹായിക്കാനുണ്ട്. നമ്മുടെ കഴിവ് മാത്രം കാണിക്കലല്ല, രംഗത്ത് തന്നേക്കാൾ ഒരുപക്ഷെ മികച്ചു നിൽക്കുന്ന കലാകാരനാവാം, ചിലപ്പോൾ അത്ര തന്നെയുള്ള കുട്ടികളാവാം, അവരെ സഹായിക്കുക എന്നുള്ളൊരു പണി അതിൽ വരുന്നുണ്ട്. അവരുടെ രംഗചലനങ്ങൾക്ക് പൂർത്തീകരണം നൽകുക എന്നുള്ളത്.
ഇതാണ് ഒരു കഥകളിക്കൊട്ടിൻ്റെ വഴി. അത്തരം ഒരു കഥകളിക്കൊട്ട് ശീലിച്ചതിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ശീലം ചെണ്ട എന്നുള്ളതിനെ കഥകളിയിലേക്ക് വേണ്ടി എന്താ പറയുക, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നൊക്കെ പറയാം, ചെണ്ടയെ കഥകളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നൊക്കെ പറയാം. ചെണ്ടയിൽ അങ്ങനെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ പാട്ടിൻ്റെ ഒപ്പവും പാട്ടില്ലാതെയും കഥകളിയുടെ ഭാഷ സൃഷ്ടിക്കുന്നത് ചെണ്ടയും കൂടി മദ്ദളവും കൂടി ചേർന്നിട്ടാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം, കളരി അനുഭവങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്? എനിക്കത് കഥകളിയുടെ അഭ്യാസത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൊല്ലിയാട്ട കളരി എന്ന ഒരു സമ്പ്രദായം കഥകളിയുടെ ഈ സമ്മേളനത്തിന് ഏറ്റവും അധികം ഫലം ചെയ്യുന്നതാണ്. ചെണ്ടയും മാത്രവും പാട്ടും ചേർന്ന് ചെയ്യുന്ന ചൊല്ലിയാട്ടങ്ങൾ, അത് വിവിധ കഥകൾ വിവിധ കളരി ആശാന്മാരുടെ നേതൃത്വത്തിൽ സ്ഥിരമായി പരിശീലിക്കുന്നതുകൊണ്ട് മുദ്രകളും അല്ലെങ്കിൽ കലാശങ്ങളും അല്ലെങ്കിൽ ഇരട്ടികളും തിരനോക്കുകളും പോലെ അത്തരത്തിലുള്ള സങ്കേതങ്ങൾ വളരെ കൃത്യമായും ചെയ്ത് ഉറപ്പിക്കുന്നതിന് ഈ ചൊല്ലിയാട്ടമാണ് ഏറ്റവും ഫലപ്രദമായി ഉള്ളത്. പിന്നെ അത് ഞാനിപ്പോൾ അതിന് ഉത്തരം പറയേണ്ടതാണോ എന്നറിയില്ലെങ്കിലും മുതിർന്ന ആശാന്മാർ, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ നേരത്തെ സംസാരിച്ച രാജശേഖര ആശാൻ അല്ലെങ്കിൽ കലാതല ഉണ്ണീഷേട്ടനൊക്കെ പറയണ്ടായി, രാമുട്ടി നരശാൻ, പത്മനരശാൻ, ഗോപി ആശാൻ, വിജി ആശാൻ തുടങ്ങിയിട്ടുള്ള വേഷക്കാരാശാന്മാർ, മടവൂരാശാനെ പോലുള്ള തെക്കൻകളരി ആശാന്മാർ, നീലകണ്ഠൻ നമ്പീശാശാൻ, ഗംഗാധരാശാൻ, രാമവരാശൻ തുടങ്ങിയ പാട്ടുകാർ, ചെണ്ടയിൽ കലാമണ്ഡലം അച്ചുണ്ണി പുതുവാളാശാൻ, ചന്ദ്രപനടി ആശാൻ, കൃഷ്ണൻകുട്ടി പുതുവാളാശാൻ, മദ്ദളത്തിൽ ലപ്പുകുട്ടി പുതുവാളാശാൻ തുടങ്ങിയ ആശാന്മാരുടെ ഒരു നീണ്ട നിര അക്കാലത്തുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ പ്രവൃത്തികളൊക്കെ ധാരാളം കാണാനും അത് കണ്ട് അതിലത്തെ നല്ലത് ചീത്തതെന്ന് പറയില്ല, അവരൊക്കെ ചെയ്തത് എല്ലാം നല്ലത് തന്നെയായിരുന്നു കൊണ്ട് അതൊക്കെ പരമാവധി സ്വീകരിക്കാൻ സാധിച്ചു. കൂടെ കൂടാനും അല്ലേ, അവരുടെയൊക്കെ കൂടെ കൂടി പ്രവർത്തിക്കലും. തീർച്ചയായിട്ടും മണ്ണാടിയാരാശാൻ്റെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മണ്ണാടിയാരാശന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശിഷ്യനായിട്ടാണ്, ഞാൻ മറ്റൊരാളെ ശിഷ്യത്വം മോശമായിട്ട് പറയുന്നതല്ല, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥകളി ചെണ്ടയിൽ എനിക്ക് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ അത് തെറ്റല്ല എന്നാണ് എൻ്റെ ഇരിക്കുന്നത്. എങ്ങനെയാണ് മണ്ണാടിയാരാശൻ്റെ ഒരു പഠന അധ്യാപന രീതിയും അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാനുള്ളൊരു ഉണ്ണീഷൻ, അതിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ആ കളരിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ? ഞാൻ പറയുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാർ ചന്ദ്രപനടിയാശനും അച്ഛൻ്റെ പുതുവാളാശാനാണ്. കഥകളി മേളത്തിൽ നമ്മളിപ്പോൾ ഇങ്ങയുടെ ഓഡിയൻസിന് നോക്കിയ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നും അത് ഗോപീശൻ വിദേശത്ത് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരു വിദേശ വനിത ചോദിക്കണ്ടായി, ആശാൻ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരെയും നോക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും തോന്നുകയാണ് എന്നെ നോക്കുകയാണോ എന്നെ നോക്കുകയാണോ. ഞാൻ പറഞ്ഞു വരുന്നത് ചന്ദ്രപനടിയാശാന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ ചന്ദ്രപനടിയാശൻ്റെ ശിഷ്യന്മാരൊക്കെ ചന്ദ്രപനടിയാശന് ഇഷ്ടപ്പെട്ടവരായിരുന്നു എന്നതുപോലെ തന്നെ അച്ഛനി പുതുവാളാശനും പറഞ്ഞു ശിഷ്യന്മാരെ ഇത്രയധികം സ്നേഹിക്കുകയും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോലത് നീ കൊട്ടുന്നതാണ് ഗോപിക്ക് ഇഷ്ടം എന്ന് എൻ്റെ ആശാന്മാരാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പറയണമെന്നുണ്ടെങ്കിൽ അത് ആ ഇഷ്ടത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ രണ്ട് പേരുടെയും കൊട്ടുകൾ ധാരാളം വ്യത്യാസമുണ്ട്. ചന്ദ്രപനടിയാശൻ ധാരാളം മേളത്തിന് അല്ലെങ്കിൽ കൊട്ടിൻ്റെ കനത്തിന്, ഉരുളുകയ്യിന്, സാധകത്തിന്, അമരത്തിന് ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളൊരു സാധാരണ കൊട്ടുകാരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇങ്ങനെ ധാരാളം കൊട്ടാനാണ് അന്ന് നോക്കുക. അപ്പോൾ സാധകം ചെയ്യുകയാണെങ്കിൽ നിർത്താതെ കൊട്ടിക്കൊണ്ടിരിക്കുക, അമരാണെങ്കിൽ അമർത്തി കൊട്ടിക്കൊണ്ടേയിരിക്കുക, എത്ര അമർത്തിയാലും മതിയാവാതിരിക്കുക. അതിൽ നിന്നാണ് നമ്മൾ പിന്നീടാണ് ഭാവത്തിലേക്കോ അല്ലെങ്കിൽ മുദ്രകളിലേക്കൊക്കെ വരുന്നത്. ആ അത് അപ്പോൾ ചന്ദ്രപനടിയാശൻ്റെ കൊട്ടിൻ്റെ ഏകദേശം ഒരു ശൈലിയും അതായിരുന്നു. ആശാന് അരങ്ങിലത്തെ കഥാപാത്രങ്ങൾക്ക് ആശാൻ്റെ കൊട്ടിലൂടെ ഭാവം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് നന്നായി എന്ന് കരുതുന്നു. എൻ്റെ കൊട്ടിൽ ഭാവം വേണം എന്ന് വിചാരിച്ച് ആശാൻ കൊട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. പക്ഷേ ധാരാളം മേളം കൊടുത്തുകൊണ്ട് ആ കൊട്ടിൻ്റെ ശുദ്ധി, കൃത്യത അല്ലെങ്കിൽ വക്ക്, നടു എന്ന വേർതിരിച്ച് കൊട്ടാൻ സാധിക്കുക, ഇതൊക്കെ ചന്ദ്രപനടിയാശൻ്റെ കൊട്ടായിരുന്നു. അതൊക്കെ കൊട്ടാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ
കണ്ട് ഇത് ചന്ദ്രവരനേശന് ഇങ്ങനെ താല്പര്യം, പിന്നെ ഓരോ ശിഷ്യന്മാർക്കും ഓരോ തരത്തിലായിരിക്കും അങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടാവും. കലാമണ്ഡലത്തിലെ കളരി അപ്പോൾ ചൊല്ലിയാട്ടമല്ലാതെ ചെണ്ട പഠിക്കലായിട്ട് തന്നെയുള്ള ഇതുണ്ടല്ലോ, അതൊരു ഒരു ഘട്ടത്തിൽ ചെണ്ട പഠിക്കൽ തന്നെ ഉള്ള ഒരു കളരി, അത് കഴിഞ്ഞ് ചൊല്ലിയാട്ട കളരി, അത് കഴിഞ്ഞാണ് അവിടെ അധ്യാപകനായിട്ട് ചേരുന്നത്. അരങ്ങിലെ ആ പഠിക്കണ കാലത്ത് ഒരു അരങ്ങനുഭവങ്ങളുണ്ട്. അധ്യാപകനായി ചേർന്നപ്പോൾ തൻ്റെ കളരിയെ ഈ ആശാന്മാരുടെയൊക്കെ കളരിയിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ചെണ്ട വാദ്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നത്? ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് 1970 മുതലുള്ള, ഞാൻ പഠിച്ചത് 1972 മുതലാണ്, അന്നൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണുള്ളത്. നമ്മൾ ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ കലാശങ്ങൾ, വട്ടമിച്ച കലാശങ്ങളെ ഇരട്ടി അടക്കം, ഇടക്കലാശം, തൂങ്കാരം, യുദ്ധവട്ടം, തെരനോക്കുകൾ, ഇത്തരം സങ്കേതങ്ങൾ പഠിപ്പിക്കുക, അത് നമ്മൾ ചൊല്ലിയാട്ട കളരിയിൽ പോയി കൊട്ടുക. ഇങ്ങനെ ഒരു പ്രക്രിയ, പിന്നെ അതിൻ്റെ തുടർന്ന് ഒരു രാത്രി ഒരു 1.5 മണിക്കൂർ നേരത്തെ രാത്രി ക്ലാസ്, അതിലാണ് ഈ ആട്ടങ്ങളെക്കുറിച്ച് ചടങ്ങുകളെക്കുറിച്ച് പറയുന്നത്. പക്ഷെ കലാമണ്ഡലത്തിൽ 90 മുതൽ സ്കൂൾ വന്നതിന് ശേഷം നമ്മൾ കൊട്ടുന്നത് പോലെ തന്നെ കുട്ടികളെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ തിയറി. അപ്പോൾ കലാശം കൊട്ടുകയാണെങ്കിൽ ഇന്ന വേഷത്തിന് ഇന്ന തരത്തിലാണ് കൊട്ടുന്നത്, ഇന്ന കാലത്തിലാണ് കൊട്ടുന്നത്, ഇന്ന ഭാവത്തിനാണ് കൊട്ടുന്നത്, ഇതൊക്കെ നമ്മൾ നിരന്തരം അവരുമായി. അപ്പോൾ പിന്നെ നേരത്തെ വ്യത്യസ്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർ കേൾക്കുക, അത് മാത്രമല്ല അത് എഴുതി എടുത്ത് അതിൻ്റെ സംശയങ്ങൾ അതാത് സമയങ്ങൾ, അത് സെമിനാറായാലും അത്തരത്തിലുള്ള ഡെസർട്ടേഷനായാലും അത്തരം പിന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ ബോധമുണ്ടാക്കുകയും കുട്ടികളുടെ ബുദ്ധിയെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് പിന്നീട് അധ്യാപനത്തിലൂടെ. താൻ എന്താ ചെയ്യുന്നതെന്ന് മാത്രമല്ല അത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഉള്ളൊരു ആശയം എത്തിക്കുക കുട്ടിയിലേക്ക്. ഈ എന്താ പറയുക, ഉണ്ണികൃഷ്ണനോട് പാട്ടും കുറേശ്ശെ ഉള്ള കൂട്ടത്തിൽ, പാട്ട് പാട്ടുകാരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഈ ചെണ്ടവാദനത്തെ സഹായിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഉള്ളിലുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ സംഗീതമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇനി എൻ്റെ കൊട്ട് കേട്ടാൽ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, സംഗീതം വേണ്ടത് മനസ്സിനുള്ളിലാണ് വേണ്ടത് നമുക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കാം എങ്ങനെയായാലും, പക്ഷേ എൻ്റെ കൊട്ട് അത് ഒരു അരങ്ങിലത്തെ അനുഭവം കൊണ്ട്, അരങ്ങിൽ പരിചയം കൊണ്ട് സ്വയം ഒരു ആത്മവിശ്വാസം എങ്ങനെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കൊമ്പ്, ഇപ്പോൾ കുചേലവൃത്തത്തിൽ പിന്നെ കൊമ്പ് ഒടിക്കാൻ വേണ്ടി വിറക് വെട്ടാൻ പോണ്ടിയ, അപ്പം ഈ ഒടിക്കുന്നതും പൂവ് നുള്ളുന്നതും ഇത് വേറെ വേറെ കാണാൻ പറ്റും, രണ്ടും ഒടിക്കുക തന്നെയാണ്. അപ്പോൾ ആ നുള്ള് ഒടിക്കുന്നത്, ഇത് ഞാൻ പറയണത്, അപ്പോൾ ഇതിലൊരു ബോധം നമുക്ക് ഉള്ളിലുള്ളതുകൊണ്ടാണ്, ആ ബോധത്തിനെ സംഗീതബോധം എന്നാണോ അല്ലെങ്കിൽ കൊട്ടുബോധം എന്നാണോ ഭാവബോധം എന്നാണോ ഏത് ബോധം വേണമെങ്കിലും പറയാം, അത് ഒരു പക്ഷേ ഇത്തരം ബോധങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അതിനെ ശബ്ദം കുറച്ച് നമുക്ക് പൂവ് നുള്ളുന്നത് പോലെ നുള്ളാൻ, അതെ നമുക്ക് അന്ന് അന്നത്തെ പോലെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ബുധവിളാസനൊക്കെ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയണു. എങ്ങനെ അങ്ങനത്തെ പിന്നെ സംഭാഷണങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാക്കാൻ പറ്റി, കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു അരങ്ങ് കഴിഞ്ഞാൽ ആശാന്മാരെന്തെങ്കിലുമൊക്കെ ചില നിർദ്ദേശങ്ങൾ പറയുക, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ചില ഇപ്പോൾ ഒരു കളി കഴിഞ്ഞു, കുട്ടി ഒരു കഥ കഴിഞ്ഞ് അവസാനിച്ചു, ചിലപ്പോൾ നമ്മുടെ മുതിർന്ന ആശാന്മാരൊക്കെ അത് കേട്ടിട്ടൊക്കെ ഉണ്ടാവാം, അണിയറയിൽ ഉണ്ടാവാം, വേഷക്കാരാവാം, പാട്ടുകാരാവാം, അല്ലെങ്കിൽ മേളക്കാരാവാം, അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായം, ഞാൻ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, അങ്ങനെ വല്ലതും അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അരങ്ങിലത്തെ പ്രവൃത്തി കണ്ടാണ് ആശാന്മാർ, നമ്മൾ കഥകളി അരങ്ങിലത്തെ ആശാന്മാർ മിക്കവാറും ഗുണദോഷിക്കാറുള്ളത്. കളരിയിൽ നിന്നാവുമ്പോൾ സ്വാഭാവികമായി അതിന് ഗുണദോഷിക്കുന്നതിന് വ്യത്യസ്ത തലങ്ങളുണ്ടാവും.
അതിൻ്റെ സ്വഭാവങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷേ അരങ്ങിൽ നിന്ന് ഇവിടെ അരങ്ങിലത്തെ പ്രവൃത്തി കൊണ്ട് ഗുണദോഷം ഉണ്ടാകുന്നത് രണ്ട് മൂന്ന് അത് ആ മേഖല അനുസരിച്ചിട്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ ചെണ്ട അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആശാന്മാർ നിർദ്ദേശിക്കുന്നത് പോലെയോ ഉപദേശിക്കുന്നതാവില്ല ഒരു പക്ഷേ വേഷത്തിൻ്റെ ആശാന്മാർ നിർദ്ദേശിക്കുന്നത്. എനിക്കെങ്ങനെയായാലും രാമുട്ടി നരേശൻ്റെ അല്ലെങ്കിൽ ഗോപിയാശാൻ്റെ വേഷത്തിന് അത്തരത്തിലുള്ള ഞാനിപ്പോൾ അവർ മാത്രമെന്നല്ല അങ്ങനെയുള്ള ഇപ്പോൾ വാസുവേട്ടൻ്റെ വേഷത്തിനാണെങ്കിലും കൊട്ടുമ്പോൾ അവിടെ മേളം പിടിച്ചു അല്ലെങ്കിൽ മേളം നന്നായി എന്ന് പറയുന്നുള്ളൂ. വാസുവേട്ടൻ്റെ വേഷത്തിന് അങ്ങനെയാണ്, പക്ഷേ ധാരാളം മേളം പിടിപ്പിക്കാൻ സാധിക്കും. മൂപ്പർ അങ്ങനത്തെ വേഷങ്ങളാണ് ധാരാളം ചെയ്യുന്നത്. രാമുട്ടി നരേശൻ്റെ വേഷത്തിന് കൃഷ്ണപിള്ളാശാൻ കൂട്ടിയിട്ടുള്ള ധാരാളം അനുഭവമുള്ളതാണ് ഉണ്ടാണ്. ഇനി നേരെ വേണ്ടതാണ് എന്ന് രണ്ട് മൂന്ന് വർഷം വരെ മൂപ്പർ കാത്തിരുന്നുണ്ട്. എൻ്റെ പിന്നെ ഞാൻ പല എന്താ മൂപ്പർക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ പോലും നമുക്ക് എൻ്റെ പ്രായം ഒക്കെ അതായിരുന്നു. പക്ഷേ പിന്നീട് ആശാൻ്റെയൊക്കെ നിർദ്ദേശം കൊണ്ട് ധാരാളം മാറ്റങ്ങൾ എൻ്റെ കൂട്ടിലുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അരങ്ങത്തിൽ പിന്നെ എല്ലാവരുടെയും സഹകരണം പിന്നെ ഉണ്ടായിട്ടുണ്ട്. കഥകളിയിലെ പാട്ടും പാട്ടിൻ്റെ പാട്ടിനോടും ചണ്ടക്കാരൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് പാട്ടിനോട് നീതി പുലർത്തണം, വേഷത്തിനോടും നീതി പുലർത്തണം. വളരെ ഈക്വലായിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു സാധനത്തിന് കൂടുതൽ കൊടുക്കേണ്ടി വരും, അങ്ങനെ വരുന്നുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും മുൻകൂട്ടി വല്ല ധാരണകൾ ഉണ്ടാക്കാറുണ്ടോ പാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ വേഷക്കാരായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ണീഷൻ്റെ ഒരു അനുഭവം. അല്ല, എനിക്ക് തോന്നുന്നത് ആദ്യം അത് ഞാൻ കഥകളിക്കാണ് കൊട്ടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അത് നമ്മൾ കളരിയിൽ കൂടെ പഠിച്ച് വന്ന ഒരു ശീലങ്ങളുണ്ട്. അതിൽ നിന്ന് അരങ്ങനെ വ്യത്യസ്തമായി കണ്ട് ഒരു പൊതു സഭയിലാണ് നമ്മൾ കൊട്ടുന്നത്. പക്ഷേ ഇവിടെ കഥാപാത്രമാണ് നമുക്ക് മെയിൻ. അവിടെ കഥാപാത്രത്തിനെ അനുസരിക്കുന്നതാണ് പാട്ടുകാരൻ്റെയും ചണ്ടക്കാരൻ്റെയും മദലക്കാരൻ്റെയും ഒക്കെ എല്ലാവരുടെയും കടമ. ഞാൻ പാട്ടുകാരനെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് കൊട്ടുന്നില്ല. പാട്ടുകാരൻ എന്നെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് താളം പിടിക്കാതിരിക്കുന്നുമില്ല. മദലക്കാരൻ്റെ ചുമതല അതുപോലെ തന്നെയാണ്, അരങ്ങനെ പുഷ്ടിപ്പെടുത്തുന്ന ജോലി. അത് എല്ലാവരും കൂട്ടായിട്ട് ചെയ്യുന്നു. എങ്ങനെയായാലും പ്രധാനം കഥകളി വേഷത്തിനാണ്. അപ്പോൾ ചില സമയത്ത് ചില ശ്ലോകങ്ങൾ ചെല്ലുമ്പോൾ അമർത്തി കൊട്ടേണ്ടതായിട്ട് വരും. അതിപ്പോൾ പിന്നെ മറിമാനിക്കണ്ടിക്ക് മുമ്പുള്ള ശ്ലോകത്തിലാണെങ്കിലും വേണ്ടി അല്ലെങ്കിൽ വിജ്ഞയ അത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ പോലും ചില ശബ്ദങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ലയിച്ചു പാടുന്ന സംഗീതക്കാരൻ അല്ലെങ്കിൽ പാട്ടുകാരന് ഒരു പക്ഷേ ഈ ശബ്ദം അലോരസമുണ്ടാക്കാം, എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം കൊട്ടുന്നത് കഥകളി വേഷത്തിന് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നമുക്ക് വലവരസം ഉണ്ടാക്കുമല്ലോ അത്തരത്തിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു എതിരഭിപ്രായവും നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നത് ഒരു ആട്ടത്തിന് കൊട്ടേണ്ടി വരുമ്പോൾ നമ്മൾ നിസ്സഹാരമായി പോകുന്ന പല ഘട്ടങ്ങളുണ്ട്. താളം പിടിക്കാൻ ഉദ്ദേശിച്ച ഗായകരില്ലാതെ ആരെങ്കിലും ഏൽപ്പിച്ചു പോകുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാം, പക്ഷെ അങ്ങനെ ഒരു പ്രതിഷേധിക്കാനുള്ള വേദിയല്ല കഥകളി. നമ്മളെല്ലാം കൂട്ടമായി സഹകരണത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി ചെയ്യുക. ഇന്നത് കൊട്ടാൻ പോകുന്നു, ഞാൻ അമർത്തി കൊട്ടും എന്ന് പാട്ടുകാരോടോ വേഷക്കാരനോടോ അല്ലെങ്കിൽ തിരിച്ചോ അങ്ങനെ സംസാരിക്കുന്ന ശീലം നമുക്കില്ല. ഞാൻ ചോദിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം അതാദ്യം പറഞ്ഞിട്ടായിരുന്നു വേണം. രാജശേനാശൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഉണ്ണീഷൻ കേട്ടിട്ടുണ്ടാവും വ്യത്യസ്ത ചിട്ടകളിലുള്ള വേഷക്കാർ. അപ്പോൾ അവർ ഒന്നിച്ചു വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് കല്ലുവഴി കലാമണ്ഡലങ്ങളുടെ മറ്റേ തെക്കൻ കളരി പരാജശേരൻ രണ്ടുപേരും ഉള്ള ഒരു രംഗം. അപ്പോൾ അതിൽ നമുക്ക് ഞാൻ ഒരു ചണ്ടക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും മുന്നൊരുക്കം വേണ്ട പോലെയോ അല്ലെങ്കിൽ അതോ കൊട്ടിശീലായിട്ട് ഇങ്ങോട്ട് വരുന്നോ, എങ്ങനെ വല്ല വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? ചിട്ടയിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് അറിയാം, അതല്ല ഒരു കല ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചണ്ടക്കാരെന്നുള്ള നിലയ്ക്ക് അവരുടെ ഈ വേഷങ്ങൾ ഇങ്ങനത്തെ വ്യത്യസ്ത തലത്തിലുള്ള, ഞാനിപ്പോൾ ഇവർ രണ്ടുപേരും പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാത്ത ഒരുപാട് അങ്ങനത്തെ ഉണ്ടാവും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും? എനിക്ക് തോന്നുന്നത് കലാമണ്ഡലത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും അത്തരത്തിലൊരു തോന്നലുണ്ടാവില്ല എന്ന് പറയാം. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തയും അതാണ്.
നാട്യസംഘത്തിനോ അല്ലെങ്കിൽ ഗാന്ധി സേവാ സദനത്തിനോ ഉള്ളതിലേക്കാൾ കൂടുതലുള്ള പ്രത്യേകത തെക്കും വടക്കും ചിട്ടകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നും ഇതിനോടൊപ്പം നമ്മൾ സഹകരിച്ചുകൊണ്ട് ഓരോ കളരിയിലും മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ആശാന്മാരുടെ വേഷത്തിനൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെയൊക്കെ വേഷത്തിനാണ് നമ്മൾ തെക്കോട്ടും വടക്കോട്ടും പോയി കൊട്ടുന്നത് എന്നുള്ളതും കൊണ്ടും ഇത്തരത്തിൽ യാതൊരു ശങ്കയുടെ പോലും അവകാശമില്ല എന്നാണ് ഞാൻ പറയുക. രാമട്ടിയാരാശൻ്റെ വേഷത്തിന് എന്ന് ചോദിക്കു തോന്നുന്നു ഗോപിയാശൻ്റെ വേഷത്തിന് നന്നായി കൊട്ടിത്തുടങ്ങിയതിന് ശേഷമായിരിക്കും രാമട്ടിയാശൻ്റെ വേഷത്തിന് കൂടുതൽ. രാമട്ടിയാശൻ്റെ വേഷത്തിന് കൊട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? രാമട്ടിയാശൻ്റെ വേഷത്തിന് കൊട്ടുമ്പോൾ എനിക്കൊരു കൃതാർത്ഥത തോന്നിയിട്ടുണ്ട്. ഞാനത് ആദ്യം ധാരാളം ഭയം ഉണ്ടായിരുന്നു. രാമട്ടിയാശൻ ഒരു ഉയർന്ന കലാകാരനാണ്, നമ്മളെക്കാൾ എത്രയോ അരങ്ങുപരിചയവും അല്ലെങ്കിൽ ആശായ്മയും ഒക്കെ ഉള്ള ആളാണ്. ധാരാളം മുതിർന്ന കലാകാരന്മാർ ഒപ്പം സഹകരിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒക്കെ പ്രായം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ ചെറിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭയത്തിൽ നിന്ന് നമുക്ക് അത് കല്യാണ സൗന്ദര്യം ഹനുമാനായാലും ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായ നരകാസുരനായാൽ പോലും അല്ലെങ്കിൽ ബാലവിജയത്തിൽ രാവണൻ, ഞാൻ ബാലവിജയത്തിൽ അല്ലെങ്കിൽ പിന്നെ രാജസൂയത്തിൽ ശിശുപാലൻ കൊട്ടിയിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ടുണ്ട്. അച്ഛൻ അത്ര പിന്നെ ഭംഗിയായിട്ട് ചെയ്തത് കാണുക, എനിക്ക് അതേപോലെ കൊട്ടാൻ സാധിച്ചു എന്ന് ആശാന് തോന്നിയില്ലെങ്കിലും എനിക്ക് തോന്നുക. അപ്പം അതുകൊണ്ട് ആശാന് മറ്റഭിപ്രായങ്ങളൊന്നും പറയാത്തതുകൊണ്ട് എതിരഭിപ്രായം പറയാത്തതുകൊണ്ട് ഒരു ഒരു എനിക്കൊരു 75% ആശാന് തൃപ്തിയായാൽ അത് 150 എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള കൃതാർത്ഥത രാമകുട്ടേശൻ്റെ വേഷത്തിൽ നിന്ന് കൊട്ടുമ്പോൾ ഇരിക്കേണ്ടായിട്ടുണ്ട്. ഗോപീശൻ്റെ വേഷത്തിന് കൊട്ടുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ല. അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും നമ്മളൊരു ഇപ്പോൾ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഒരു മിന്നൽ വന്നാൽ നമുക്കതിന് പിന്നെ മിന്നലിൻ്റെ ആ സംഭവം ഗോപീശനെ നമുക്ക് ഓരോ നിമിഷവും സൂക്ഷിച്ചു നിൽക്കണം. ആ മിന്നൽ പ്രതീക്ഷിക്കാൻ ഞാൻ പ്രാപ്തനാക്കി ആയതാണ് ഗോപീശൻ്റെ അരങ്ങിലൂടെ കിട്ടിയ എനിക്കുള്ള മുൻകൂട്ടി കാണാനുള്ള അത് യാതൊരു സംശയം വേണ്ട ഒരു മുടിയുടെ ഒരു ഇഴ വീണാൽ പോലും ഞാൻ അതറിഞ്ഞിരിക്കും. അത് അറിയുന്നല്ല, ഞാൻ അത്തരത്തിൽ സൂക്ഷ്മമായി നോക്കിയ അരങ്ങിൽ ദൃഷ്ടിയും മനസ്സും ഒരേപോലെ ശ്രദ്ധിക്കുന്നു. എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ഒരാളുടെ വേഷത്തിന് ശരിയാണ്, പൊതുവിൽ ആരുടെ വേഷത്തിന് ചെയ്യുമ്പോൾ നമ്മൾ കഥാപാത്രത്തെ ഓരോ ചലനങ്ങൾക്കും നമ്മൾ കൊട്ട് അതിനെ പിന്തുടരണമെങ്കിൽ അത് കൂടിയേ കഴിയൂ ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ രാമദേശൻ ചെയ്യുന്ന വേഷങ്ങളുടെ ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാം എന്നതാണ് എനിക്ക് കാണിക്കുന്നത്. വേഷത്തിൽ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്ന് ചെയ്തത് തന്നെയാണ് നാളെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരല്പം എലാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കുരുക്കിയേക്കാൻ ഒക്കെയുള്ളൂ. മറ്റേ ഗോപീശൻ്റെ ഒട്ടും അങ്ങനെയല്ല ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ. പക്ഷേ രാമകൃഷ്ണൻ്റെ വേഷത്തിൻ്റെ കൊട്ടുന്നത് മേളത്തിനെ ധാരാളം പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ തോരണത്തിൽ ഹനുമാൻ്റെ പിന്നെ ഇവിടെ എല്ലാ വാനരന്മാർക്കും ഓരോ പിന്നെ എന്താ അസമ്മാനങ്ങൾ കൊടുക്കും, ശ്രീരാമൻ ഉണ്ടല്ലോ, അതൊക്കെ ഇവര് കഴിഞ്ഞതൊക്കെ സന്തോഷം കൊണ്ട് ഇവർ തുള്ളിച്ചാടിയുന്നു എന്ന് കാണിക്കുന്ന ഒരു ചാട്ടം. എന്നതുപോലെ ഈ പിന്നെ തോരണയുദ്ധ ഹനുമാനെ ഇലങ്ക ദഹിപ്പിക്കുന്ന നാല് മൂലയ്ക്ക് പോയിട്ട് അതിനൊക്കെ മേളത്തിന് കൃത്യമായ രൂപമുണ്ട്. അങ്ങനെ മേളത്തിന്റെ രൂപങ്ങളെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ രാമകൃഷ്ണൻ എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയും മേളത്തിന് ധാരാളം എന്നപോലെ തന്നെ മാർദ്ദവമായിട്ട് ചെയ്യാനും നോക്കാറുണ്ടോ? അതുണ്ട്, ലവണാസുരത്തിലൊക്കെ ലവണാസുരത്തിലെ ഹനുമാനൊക്കെ വളരെ മൊത്തം നമ്മുടെ കഥകളിയുടെ ഒരു ചർച്ച, വേഷം, പാട്ട്, കൊട്ട്, അണിയറയിൽ ചുട്ടി, ഉരുത്തൊരുങ്ങൾ, ഇതൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്പൂർണതയാണ് കഥകളിയെ
മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെയുള്ളൊരു പൂർണ്ണതയ്ക്ക് ഈ കാലത്ത് എന്തെങ്കിലും മുന്നോട്ട് പോക്കോ പിന്നോട്ട് പോക്കോ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? ധാരാളം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം. അതായത് കഥകളി അരങ്ങ് കഥകളി കലാകാരന്മാരുടെയാണ് എന്നുള്ളൊരു ബോധം അവിടെ പങ്കെടുക്കുന്ന അന്ന് പങ്കെടുക്കുന്ന കലാകാരന്മാർക്കെങ്കിലും ഉണ്ടാവണം. അതിൽ വേഷം പാട്ട് ചെണ്ടം മദ്ദലം ചുട്ടി പെട്ടി എന്നുള്ളത് വേർതിരിവില്ല എല്ലാവരുടെയും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു കഥാപാത്രം വന്നിരുന്നു ചൊല്ലിയാടി. ഈ ചൊല്ലിയാടി കഴിഞ്ഞ് ഇദ്ദേഹം വയ്ക്കുന്ന കാലം അപ്പുറത്താവുമ്പോൾ ഈ അപ്പുറത്ത് വയ്ക്കേണ്ട സ്ഥലത്താവും ആ സ്റ്റൂൾ അവിടെ ഇരിക്കേണ്ടത്. ഇതൊരു നിമിഷം ഇതൊന്നും മാറ്റി കൊടുത്താൽ ഉണ്ണികൃഷ്ണൻ എപ്പോഴും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സ്ഥിരമായി ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആരാണ് പറഞ്ഞത് ശരിയാണ്. ആ ഒരു ശ്രദ്ധ എന്നുള്ളത് ആലവട്ടം പിടിക്കുന്നു. അത് ആരാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അവിടെയാണ് ഇനി മുന്നോട്ട് ധാരാളം പോകേണ്ടതുണ്ട്. ആലവട്ടം പിടിക്കുന്നു അല്ലെങ്കിൽ തെരശ്ശീല പിടിക്കുന്നു മേലാപ്പ് പിടിക്കുന്നു ഇത്തരം പിടിക്കുന്ന സ്ഥലത്തുള്ള അവഗണന ഉണ്ട്. ഇപ്പോൾ മേലാപ്പ് പിടിക്കുന്നതും ഈ താഴെക്കണ വേഷം എന്നുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മളെ അരങ്ങനെ നമ്മൾ മോശമാക്കുന്നു എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഓരോ കലാകാരന്മാർ ഇതുപോലെ ശ്രദ്ധിച്ചാൽ അരങ്ങ് ധാരാളം ഭംഗിയാക്കി അവതരിപ്പിക്കാൻ കഥകളിക്ക് സാധിക്കും. അത് അതിലൊരു ശ്രദ്ധത്തിലായാലൊരു പ്രാക്ടിക്കൽ അനുഭവങ്ങളുടെ കുറവുണ്ടോ? എന്താണ് അതിലുള്ളത്? പ്രാക്ടിക്കൽ അനുഭവങ്ങൾ ഉള്ള ആൾക്കാർ പോലും അതിനെ നിസ്സാരവൽക്കരിക്കും. നിസ്സാരമായിട്ട് കാണുന്ന പലരുണ്ട്. അല്ലെങ്കിൽ അത് എത്ര അതിപ്പോൾ അത് കുഴപ്പമില്ല നീക്കി വെച്ചു അല്ലെങ്കിൽ ഒരു അമ്പം അവിടെ പോയി തിരിച്ചു പോയി അല്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ വന്നു. അത് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇനിയും നമുക്കത് അതിൻ്റെ ബോധം ഇത് നമ്മുടെ അരങ്ങാണ് എന്നുള്ള ബോധം ഉണ്ടാക്കേണ്ടത്. ഇതൊരു ഇതൊരു നാടക അവതരണത്തിലോ അല്ലെങ്കിൽ അത്ര പറഞ്ഞാലോ ഒരു ബാലയെ പോലും നടക്കില്ല. നമുക്കിപ്പോൾ ഒരു വിളക്ക് വെച്ചിട്ട് അതിലേക്കൂടെ നടക്കാൻ പിന്നെ ഇത് നമ്മുടെ അരങ്ങല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ നടക്കും. ഇതൊക്കെയാണ് കഥകളി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളൊരു വിദേശ അരങ്ങിൽ പോയാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഈ മൂന്ന് ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. ഈ മൂന്നാമത്തെ ശംഖിന്റെ അവസാനം മത്തലം കൊട്ടിയിരിക്കും. മത്തലം കൊട്ടി കൊട്ടി മാറുന്നതോട് കൂടിയിട്ട് തെരശ്ശീല വന്ന് പിടിക്കും. അവര് പിന്നെ അങ്ങോട്ട് മാറുന്നതോ അല്ലെങ്കിൽ വേറെ ഒരാളോ ഇങ്ങോട്ട് വരുന്നതോ സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് വിദേശത്ത് പോയാൽ അത് നടക്കാം. ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇത്രയൊന്നും ആളില്ലാതെ നമ്മൾ അവിടെ പോയി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ അത് നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് നമുക്ക് കാണികളുമായുള്ള അടുപ്പം കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം. നമ്മൾക്ക് എല്ലാവരും ഇതൊക്കെ വട്ടളഞ്ഞിരുന്ന് കാണുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത വിദേശത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെ വരിക്കാം. പക്ഷെ എന്നാലും ഇപ്പോൾ പാരീസിലൊക്കെ ഫുൾ നൈറ്റ് കളി പതിവുണ്ട്. കാണികൾ സ്വതന്ത്രമായിട്ട് ഇരിക്കുക അതോ? അത് മാത്രമല്ല, പണ്ടത്തേക്കാൾ അതിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കുക കാണികൾ. പണ്ടങ്ങനെയല്ല. പണ്ട് ഇപ്പോൾ കാറൽ മണ്ണയിൽ കളിക്കുക വെച്ചാൽ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഈ വിളക്കിൻ്റെയും നമ്മളിരിക്കണേൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആളിരിക്കും. അന്ന് ഈ പ്രശ്നം ഇല്ല. ശരിക്കും ഇത്ര തന്നെ പ്രശ്നം ഇല്ല. അല്ല, കുറെ മാറ്റങ്ങൾ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ തന്നെ പറയണ്ടായിരുന്നു. ഒരു മൈക്ക് വെച്ച് പാടിയിരുന്ന രണ്ടു മൈക്ക്. എന്നാലും ഞാൻ മാഷ് ചോദിച്ചില്ലെങ്കിൽ പറയാം, നമുക്ക് ശബ്ദത്തിന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ചെണ്ടയോ മുതലോ പോലുള്ള ഉപകരണങ്ങൾക്ക് ഒരു ശബ്ദ സംവിധാനം ഇപ്പോഴും വേണ്ട പോലെ ആയില്ല എന്നാണ്. ഒന്നിലോ അധികം കേൾക്കും അല്ലെങ്കിൽ കേൾക്കില്ല. അങ്ങനെയാണ് ഏറ്റവും പ്രകടമായിട്ട് തോന്നുന്നത്. ഇപ്പൊ പതിഞ്ഞ പദം പോലെ ഇപ്പോ രണ്ടാം ദിവസത്തിലെ പതിഞ്ഞ പദം പോലുള്ള പദങ്ങൾക്ക് വളരെ നേർമയായിട്ട് മറ്റൊരു പദത്തിൽ വ്യത്യാസമായിട്ട് കാണിക്കേണ്ടതാണ്. ഈ കുലവിലോചന പദം വളരെ നേർമയായിട്ട് നമ്മൾ കൊട്ടുന്നുണ്ട്. നളൻ ദമയന്തിയോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ. പക്ഷെ ഇത് ഓഡിയൻസിന് എത്തുന്നില്ല. അല്ല, അത് നേർമയാക്കിയിട്ട് ഇവിടെ നേർമയാക്കി അത് എത്ര കഴിഞ്ഞ സംവിധാനം വേണം. അതാണ് പറഞ്ഞത്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ഇനിയും ധാരാളം മാറ്റേണ്ടതുണ്ട്. മൈക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന പാട്ടുകാരനാണ്. അപ്പൊ ആ പാട്ടുകാരന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ചെണ്ടയുടെ കൊട്ട് കേൾക്കുന്നത് ബുദ്ധിമുട്ടാവും. അല്ല, ഇനിയും അല്ല, അതൊക്കെ നമുക്ക് സാങ്കേതിക വിദ്യയൊക്കെ ഇതിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. വിദ്യയുടെ ധാരാളം മാറ്റങ്ങൾ ഇനി ആരെങ്കിലും ഉണ്ടാവണം.
എന്നതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഈ ഉപദംശങ്ങളെ കൊണ്ടുള്ള പ്രോപ്പർട്ടി ഉപയോഗിക്കല് സ്റ്റൂള് അല്ലെങ്കിൽ അമ്പ് വില്ല് തിരിഞ്ഞു നോക്കുമ്പോ അതില്ല അല്ലെങ്കിൽ ചക്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിഷ്കർഷിക്കേണ്ടത് വിശ്വരൂപം കാണിക്കാൻ സ്റ്റൂളുമ്പോ കയറി നോക്കുമ്പോഴാണ് അയ്യോ ചക്രം ശംഖും. അപ്പോ അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമുക്ക് പരസ്പരം വേണ്ടതാണ്. തിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതുണ്ട്. അത് ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്ന് എന്നൊരു തോന്നൽ നമുക്കാണ് ആദ്യം. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു നമുക്കൊരു തടസ് അല്ല അതിനൊരു എതിർവാദമുള്ളത് കഥകളി എന്ന് പറയുന്ന അഭിനയമാണ്. അതിലിപ്പോൾ ഈ ഒരു സാധനം ഇല്ലാച്ചാൽ കൈയോട് കാണിക്കാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെന്ന് തോന്നുന്നു കുറേ പേർക്ക്. ജസ്റ്റ് ഇടപെടാന്ന് ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് ലൈവ് പോലെയുള്ള വിദൂരത്തിലിരുന്ന് കാണുകയും ഉള്ള ഒരു രീതിയിലേക്ക് കുറേശ്ശെ വരുന്നുണ്ട്. അത് ഇപ്പോൾ അനുകൂലമായ പരിതസ്ഥിതിയായാൽ തീർത്തും പോവില്ല എന്നാണ് എൻ്റെ ഒരു റീഡിങ് എന്ന് പറഞ്ഞാൽ ഇനിയൊക്കെ ധാരാളം കളി കളിക്കാറായാലും കുറച്ചൊക്കെ ഇങ്ങനെ ഈ ഫേസ്ബുക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടൊക്കെ ഉണ്ടായിക്കൂടായില്ല എന്ന് തോന്നുന്നു. കാരണം സാങ്കേതികവിദ്യ ഒരു സ്ഥലത്തേക്ക് പോയാൽ അത് വേണ്ടാന്ന് വയ്ക്കുന്നത് നമ്മുടെ ഒരു ഇപ്പോൾ നമുക്ക് മൊബൈൽ വേട്ടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എങ്ങനെയാ എന്താ തോന്നണേ? എനിക്കിതിൻ്റെ നമ്മളീ കഥകളിയുടെ രംഗ അവതരണത്തിലൊരു മാറ്റമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നമുക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് ധാരാളം പിന്നെ വിഷമങ്ങളുണ്ട്. ഞാൻ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ ഇത്ര ഇപ്പോൾ 35 വർഷം കൊട്ടിയിരുന്നൊക്കെ പറയില്ലേ, ഞാൻ കഥകളി കൂട്ടുകാരനായിരുന്നു എന്ന് നമുക്ക് ചില ചില ദിവസങ്ങളിൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കും. കൂട്ടുകാരനാണോ അതോ ഞാൻ എന്താ ചെയ്തിരുന്നത് എന്നൊക്കെ. പക്ഷെ അതല്ലാതെ നമ്മളിപ്പോൾ 9 മണി തുടങ്ങി രാവിലെ 8 മണി വരെ കളിക്കുന്ന ഒരു 12 മണിക്കൂറോ 14 മണിക്കൂറോ ഒക്കെ ആണ് നമ്മൾ കഥകളി അരങ്ങുകൾ ഉണ്ടായിരുന്നത്. ഒരു 3-4 കഥകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതിൽ നിന്ന് ഈ ക്ലബ്ബുകളുടെ വരവോടുകൂടിയിട്ട് 3 മണിക്കൂർ നേരത്തെ കഥകളിയായി. പിന്നെ ചില പ്രശസ്ത കലാകാരന്മാർ ഇപ്പോൾ ഭൂപേശനെ പോലുള്ള ആൾക്കാരുടെ സൗകര്യവും അവരുടെ പ്രായവും അനാരോഗ്യവും പിന്നെ ആസ്വാദകരുടെ ആവശ്യവും പരിഗണിച്ച് ഓരോ രംഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്, ശരിക്കും എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ കൊറോണയുടെ ആക്രമണം, ഈ ആക്രമണത്തിലൂടെ നമുക്ക് ഇങ്ങനെ പുതിയ സാധ്യത നമ്മൾ കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ രംഗത്ത് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ മുന്നിലുള്ള കാണികൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷേ ഇന്നത്തെ ശ്രദ്ധ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മളിപ്പോൾ ഇവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അമേരിക്കയിലും ആഫ്രിക്കയിലും അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലും ഇരിക്കുന്നവർ കാണുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു പുതിയ സാധ്യതയാണ് കാണുന്നത്. അവർക്ക് കാണാൻ പറ്റാത്ത മറ്റത് മറ്റൊരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവർ കാസറ്റിലൂടെ പിന്നെ ആ കാസറ്റ് കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് തേടി പിടിച്ചിട്ട് വേണം. ഇന്നങ്ങനെയില്ല. ഈ സാധനം ഇന്നത്തെ ഈ അവതരണ പരിപാടി ഇതേ സമയം അവരിരുന്ന് കാണുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ അതിലൂടെ നമുക്ക് പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ പുതിയ സങ്കേതങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ കഥകളിയുടെ രംഗങ്ങളാണോ വേണ്ടത്, കഥാപാത്രങ്ങൾ മാത്രമാണോ വേണ്ടത്, ഇതുപോലെ ചൊല്ലിയാട്ടങ്ങൾ കൂടെ വേണോ, അല്ലെങ്കിൽ ഒരു ചൊല്ലിയാട്ടം അവതരിപ്പിച്ചതിൽ കൂടെ കഥകൾ അവതരിപ്പിക്കണോ വേണ്ടതുണ്ടോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിസ്റ്റമത്തിലൂടെ കൂടി കളിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ അകലം പാലിച്ച് ചെയ്യുന്നത്. ഇനി ഇതിൽ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അകലം പാലിക്കാതെ നമുക്ക് നമ്മുടെ സ്വതന്ത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയും ഇത് നമുക്കൊരു പുതിയ അനുഭവമായി, ഈ പുതിയ അനുഭവത്തെ കഥകളിക്ക് വൻ പ്രചാരത്തിനുള്ള ഒരു സാധ്യതയായി മാറ്റാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടു കൂടിയാണ് നമ്മൾ ഈ അഭിമുഖം പൂർത്തിയാക്കുന്നത്. കഥകളി എന്ന കല ലോകത്തിലെ എല്ലാ കലയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ അപ്പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ സ്വാഭാവികമായി നോക്കണം. അതിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് കലാകാരന്മാരും ആസ്വാദകരും സംഘാടകരൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമെന്ന് തോന്നുന്നു. എന്തായാലും തൻ്റെ
കലാജീവിതത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ശ്രീ കലാമുള്ള ഉണ്ണികൃഷ്ണനോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നന്ദി. വളരെ അധികം സന്തോഷമുണ്ട് ഈ ഇങ്ങനെ ഒരു നാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഈ കഥകളി സ്കൂളിൽ വെച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവാചാര്യന്മാരിലൂടെ കഥകളി വളരെ ഒരു മഹത്തായ കല കേരളത്തിലൂടെ നമുക്ക് സമ്പാദിക്കുകയും അത് തലമുറകളായി പഠിക്കുകയും പരിശീലിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത് ഇന്ന് പുതിയ കലാകാരന്മാർ ഒട്ടനവധി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അവരെല്ലാം അവർ ഈ കലയ്ക്ക് വേണ്ടി ആണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരുടെ പേരിൽ നടത്തുന്ന ഈ കഥകളി ഫെസ്റ്റിവലിന് എല്ലാ നന്മകളും ആശംസകളും നേർന്നുന്നു. ഇതിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.